ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നസീർ മുഹമ്മദ്. ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഒരു ഒന്നാമത്തെ എപ്പിസോഡ് എന്ന നിലയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെയായി പോയതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരറിവും ചെറുതല്ല, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാനിതുവരെ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവര് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാടില്ലാത്തത് കൊണ്ടും മുന്നേ വന്നു പോയിട്ടുള്ള മറ്റ് മണിച്ചെൻ കമ്പനികളിൽ നിന്നും കിട്ടിയിട്ടുള്ള മോശമായ അനുഭവങ്ങൾ കൊണ്ട് ഇന്നും ആളുകൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ MLM ഈ ഇൻഡസ്ട്രിയെ വളരെ സംശയത്തിന്റെ കണ്ണിലാണ് ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഈ വീഡിയോ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു കമ്പനിയെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളോടോ ആരോടാണെങ്കിലും നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത ആ കമ്പനിയെ കുറിച്ചും അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചും നമ്മൾ ആളുകൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ കാണുന്നത് നമ്മളെയാണ്, നമ്മളാണ് ആ കമ്പനി. കാരണം അവർക്ക് കമ്പനിയുടെ ഓണറേയോ അല്ലെങ്കിൽ കമ്പനി ഏതാണെന്നോ, കമ്പനി എത്ര കാലമായിട്ടുള്ളതാണെന്നോ, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ എവിടെയാണെന്നോ ഒന്നും അവർക്കറിയില്ല. അവര് നമ്മൾ പറയുന്നത് കേട്ട് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ യാതൊരു ഉപകാരപ്രദമില്ലാത്ത രീതിയിലൊരു പ്രൊഡക്റ്റ് കൊടുത്തു, അവരത് വാങ്ങിച്ച ശേഷം നമ്മളോട് ബന്ധം കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വാങ്ങിക്കുന്നത്. അത് ഇവർക്ക് ആ പ്രൊഡക്റ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ വരുന്നതെങ്കിൽ പിന്നീട് അവർ നമ്മളെ കണ്ടാൽ ഓടി ഒളിക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയും, അവൻ വന്ന് ഒരു ബിസിനസിന്റെ കേസും പറഞ്ഞ് വന്നു, പൈസ മുടക്കി, യാതൊരു ഉപകാരമില്ലാത്ത കുറച്ച് പ്രൊഡക്റ്റ് കിട്ടി, അവനതിനെ കുറിച്ച് മിണ്ടുന്നുമില്ല, ഇപ്പൊ എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല, ആ ഒരു അവസ്ഥയിലോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു ബിസിനസ് പറയുമ്പോൾ നമ്മളാണ് അവർക്ക് മുന്നിൽ കമ്പനി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് അന്വേഷിച്ചു വരുള്ളൂ, അല്ലാതെ കമ്പനിയിലേക്ക് അന്വേഷിച്ചു പോകില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ തപ്പിയവർ പോകില്ല. നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് നമ്മളോട് അവർ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഉലച്ചില തട്ടാത്ത രീതിയിലുള്ള നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്ന നല്ല കമ്പനികളെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കാൻ, അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് കഴിയട്ടെ, അതിലൂടെ നല്ല വിജയങ്ങൾ ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ MLM ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും എന്നോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. കാരണം അത്ര വലിയ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, അത്ര വലിയ ഫ്യൂച്ചറുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് സംശയത്തിന്റെ നിലനിൽക്കുന്ന ഒരു മേഖല കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.